ഹേ ഗായ്സ്, വെൽക്കം ടു ഹോംലി ഐറ്റംസ്. ഇന്ന് ഞാൻ നിങ്ങൾ എങ്ങനെ ഒരു കാർഡ് ഉണ്ടാക്കുന്നതിന് കാണിച്ചു തരാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ റെഡ് കളർ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ സർക്കിളിൽ കട്ട് ചെയ്യാം. അത് നമുക്ക് ആദ്യം ഒരു കോമ്പസ് വെച്ചോ എന്തെങ്കിലും അടുപ്പ് വെച്ചോ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഗായ്സ്, ഞാൻ അത് ഇങ്ങനെ ഇങ്ങനെ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കാർഡ് പോലെ ഇങ്ങനെ ആക്കാം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഫ്ലവർ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വൈറ്റ് കളർ ഒരു പേപ്പർ വേണം. പേപ്പർ നമുക്കിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിനെ മുഴക്കുമ്പോൾ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടുന്ന ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിതിനെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനത്തെ ട്രയാങ്കിൾ കിട്ടുന്നില്ലെങ്കിൽ രണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ മടുക്കണം, വൺ, ഇങ്ങനെ പിന്നെ മടുക്കണം, ടു, പിന്നെ ഇങ്ങനെ മടുക്കണം, ത്രീ. ത്രീ പ്രാവശ്യം ഇങ്ങോട്ടും ഇങ്ങോട്ടും മടുക്കണം. പിന്നെ രണ്ട്, ഇതിനിങ്ങനെ തുറക്കാൻ പറ്റുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. നമ്മൾ രണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. ഞാൻ പേനയും വെച്ചാണ് വരയ്ക്കുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആവശ്യമില്ല, നമുക്കിതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം. മീൻസ് നമ്മളിതിനിങ്ങനെ തുറക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കൊരു നല്ല ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇത് പേന അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഏതെങ്കിലും വെച്ച് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ ചെയ്യണം. ഞാൻ മാർക്കറാണ് ഉപയോഗിക്കുന്നത്. ചേച്ചി മാർക്കർ വെച്ചാണ് നമ്മൾ നല്ലൊരു എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ലതാവും, ഒരു നല്ലതായിട്ടുണ്ട്. അടിയിൽ നമ്മളൊരു പേപ്പർ വെക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മൾ നടുക്ക് ഇങ്ങനെ ഒരു കൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ 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 നമ്മൾ ഇച്ചിരി സ്പൈക്സ് കൊടുക്കണം. ഒരു ചെറുതും ഒരു വലുതും അങ്ങനെ. ഗൈസ്, ഇപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ വെട്ടണം. ഫുള്ള് വെട്ടരുത്, നമ്മൾ ഹാഫേ വെട്ടാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം. തണ്ട് ഞാൻ ഉഹു ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്, ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു പെറ്റലിലേക്ക് ഗ്ലൂ തേച്ചു. കണ്ടു, നമ്മുടെ ഫ്ലവർ ഒരെണ്ണം റെഡിയായി. ഞാൻ ഇതുപോലത്തെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ഫ്ലവേഴ്സ്. ഗായ്സ്, നമുക്ക് ഇതിനിപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ നമ്മളിതിൻ്റെ രണ്ട് പെറ്റൽസിനിങ്ങനെ ഗ്ലൂ തേക്കണം. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അങ്ങനെ അങ്ങനെ നമുക്കെല്ലാം ചെയ്യാം, എല്ലാം നന്നായിട്ട് ചെയ്യണേ. ഞാൻ ഇതിൻ്റെ മൂന്നെണ്ണം ഒട്ടിച്ചു. നമുക്കിവിടെ തന്നെ ഒരു ആറെണ്ണം ഒട്ടിക്കാൻ പറ്റുമായിരിക്കും, സിക്സ് അല്ലെങ്കിൽ സെവൻ ഒട്ടിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് വേഗം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പൂ ഒട്ടിക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് വേറൊരു പൂ ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഞാൻ കാണിക്കുന്ന പോലെ ഒട്ടിക്കണം. ഇങ്ങനെ രണ്ട് പൂക്കൾ ഒരുമിച്ച് ഒട്ടിക്കണം. അതിന് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ കൂടുതൽ ഒരു പൂവും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ്ട് നമ്മൾ മൂന്ന് പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൂന്ന് പൂക്കൾ ഒരുമിച്ച് ഒട്ടിച്ചത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം, നമ്മുടെ കാർഡിലേക്ക്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ കാർഡാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും നന്നായിട്ടായല്ലേ. ഇനിയിപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം.
കണ്ടോ, ഇങ്ങനത്തെ ഹാർട്ട് ഷേപ്പ് ഞാൻ ഒരു എ ഫോർ സൈസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനിവിടെ ഇങ്ങനെ ഒട്ടിക്കാം. രണ്ട് സൈഡിലും വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം, പക്ഷെ ഞാനൊരു സൈഡിൽ ഒട്ടിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ വൈറ്റ് പേപ്പർ റെഡ് പേപ്പറിലേക്ക് ഒട്ടിക്കാം. ഈ വൈറ്റും റെഡും ഭയങ്കര മാച്ചിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നത്. ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. കണ്ടു, ഇങ്ങനെ അടയ്ക്കും ചെട്ടിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഹാർട്ടായിട്ട് വരും.